കൈനഗരിയിൽ ആരോഗ്യ പ്രവർത്തകരെ കൈയേറ്റം ചെയ്ത സിപിഎം നേതാക്കൾക്കെതിരെ കേസെടുത്തു. നെടുമാടി പോലീസാണ് കേസെടുത്തത്. വാക്സിനേഷൻ വിതരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയായിരുന്നു അതിക്രമം. കൈനഗരി പഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ്, സിപിഎം ലോക്കൽ സെക്രട്ടറി രഘുവരൻ, വിശാഖ വിജയ് എന്നിവർക്കെതിരെയാണ് കേസ്. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്നലെയായിരുന്നു ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അതായത്, ഇന്നലെ 150 ഡോസ് വാക്സിനുകളായിരുന്നു ഇന്നലെ കൈനഗരി PSC വഴി വിതരണം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 10 വാർഡുകളുള്ള കൈനഗരി പഞ്ചായത്തിൽ 15 പേർക്ക്, ഒരു വാർഡിൽ നിന്നും 15 പേരെ വീതം സെലക്ട് ചെയ്തുകൊണ്ടായിരുന്നു വാക്സിൻ വിതരണം നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചത്. ഏതായാലും ഇത്രയും പേർക്ക് വാക്സിൻ, 150 പേർക്ക് വാക്സിൻ വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്പം ഡോസ് വാക്സിൻ അധികം വന്നു. ഈ വാക്സിൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച തർക്കമാണ് ഇപ്പോൾ ഈ ഡോക്ടർ അടക്കമുള്ള ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത്, അധികമുള്ള വാക്സിൻ അത് CPM നേതൃത്വം പറയുന്നവർക്ക് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം പ്രാദേശിക CPM നേതൃത്വം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ അത് സാധ്യമല്ല. പകരം ഇത്തരത്തിൽ ഓരോ വാർഡിൽ നിന്നും മുൻഗണന ലിസ്റ്റിൽപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തി വാർഡ് മെമ്പറുടെ കൂടി അനുവാദത്തോടുകൂടി അത്തരക്കാർക്ക് മാത്രമേ വാക്സിൻ നൽകാൻ കഴിയൂ എന്ന് ഡോക്ടർ നിലപാടെടുത്തു. തുടർന്ന് ഡോക്ടറെ ആശുപത്രിയിൽ പൂട്ടിയിട്ടുകൊണ്ട് മുമ്പിൽ, ആശുപത്രിക്ക് മുന്നിൽ CPM നേതാക്കളടക്കമുള്ളവരെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഒരു തരത്തിലും ഈ പ്രകോപനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഡോക്ടർ അകത്ത് തന്നെ, അതായത് പോലീസിനെ പോലും വിളിക്കാതെ അദ്ദേഹം ഈ പ്രകോപനങ്ങൾക്കൊന്നും വഴങ്ങാതെ തന്നെ ഈ ആശുപത്രിക്ക് അകത്ത് വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞിരുന്നു. എന്നാൽ നേരം ഏതാണ്ട് ഏറെ ഇരുട്ടിയായപ്പോഴാണ് വലിയ പ്രതിഷേധവുമായി കൂടുതൽ നേതാക്കൾ എത്തി ഡോക്ടറെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.